കയ്യിൽ പണമില്ല, എന്ത് ചെയ്താലും നഷ്ടങ്ങളും പരാജയങ്ങളും മാത്രം. കോടീശ്വരനാകണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നതൊക്കെ തകർന്ന് തരിപ്പണമാകി ജീവിതമാകെ വെറുത്തു പോയ ചിലർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും. ഒരു രൂപ പോലും ചെലവാക്കാതെ കോടീശ്വരനാകാനും സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ? കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും വെറുതെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ആകസ്മികമായോ ഉണ്ടാകുന്നതല്ല. ഉറച്ച സ്വപ്നങ്ങളും തങ്ങളിലുള്ള അതിയായ വിശ്വാസവും കൊണ്ട് തന്നെയാണ് ലോകത്ത് കോടീശ്വരന്മാരുണ്ടായിട്ടുള്ളത്. കാണുമ്പോൾ ഏറ്റവും വലിയ സ്വപ്നം കാണുക, വലിയ സ്വപ്നങ്ങൾ കണ്ട് സാമ്രാജ്യങ്ങൾ കീഴടക്കിയ റോമൻ ചക്രവർത്തിയായിരുന്ന മാർക്സ് ഔറേലിയസ് പറയുന്നത് ഇങ്ങനെയാണ്, വലിയ സ്വപ്നത്തിന് മാത്രമേ മനുഷ്യൻ്റെ ആത്മാവിനെ ചലിപ്പിക്കാൻ സാധിക്കൂ. ജെഫ് ബസോസ്, ഇലോൺ മാസ്ക്, ലോകസമ്പന്നരെല്ലാം തുടങ്ങിയത് ഒരു വലിയ പൂജ്യത്തിൽ നിന്നായിരുന്നു. തങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ അവർ ഇന്ന് കാണുന്ന ഉയരങ്ങളിലേക്കെത്തി. നമ്മുടെ ഭാവി എന്താകണം, എങ്ങനെ ജീവിക്കണം, അതിന് എത്ര പണം വേണം, എന്തൊക്കെ ജീവിതത്തിൽ നേടണം, ഇതെല്ലാം സ്വപ്നം കണ്ടുകൂട്ടാം. ഇതിലേക്ക് പ്രയത്നിക്കാനുള്ള ഊർജം സ്വപ്നങ്ങൾ നമുക്ക് നേടിത്തരും. ചുരുക്കി പറഞ്ഞാൽ, സ്വപ്നം കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കണമെന്നല്ല വിദഗ്ധർ പറയുന്നത്. ജീവിതത്തിൽ എന്താകണം എന്ന ദീർഘദർശനവും സ്വപ്നങ്ങൾ ഡയറിയിലോ മറ്റോ കുറിച്ചു വയ്ക്കുന്ന ശീലവും നിങ്ങളിൽ പോരാടാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കയ്യിൽ പണമില്ലെങ്കിലും നിശ്ചയദാർഢ്യം കൊണ്ട് സംരംഭം കെട്ടിപ്പടുക്കാനും സമ്പന്നതയിലേക്ക് കുതിക്കാനും വഴികൾ താനേ തുറക്കപ്പെടും. ഇനി വലിയ പൂജ്യങ്ങൾ കൊണ്ട് ബാങ്ക് നിറയ്ക്കുന്ന മാജിക്കിലേക്കുള്ള എളുപ്പ വഴികൾ കൂടി പറയാം. നിക്ഷേപ പദ്ധതികൾ തന്നെയാണ് ഇത്തരത്തിൽ ഭാവിയിൽ സമ്പന്നരാകാൻ മികച്ച വഴി. സമയമെടുത്ത് അച്ചടക്കത്തോടെ നിക്ഷേപിക്കാൻ കഴിയുമെങ്കിൽ കുറച്ചു കാലം കാത്തിരുന്നാൽ നിക്ഷേപം വളരുക തന്നെ ചെയ്യും. സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാനും സ്വപ്നങ്ങളിലേക്ക് കുതിക്കാനും പണം എപ്പോഴും കരുതലായി വേണം. അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഭാവി കൂടുതൽ സുരക്ഷിതവും സമ്പന്നവുമാക്കുമെന്ന് നിരീക്ഷകർ പറയുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിൽ 100,000 രൂപ ഉണ്ടെന്നിരിക്കട്ടെ. അത് 7% വാർഷിക പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ 30 കൊല്ലം കഴിയുമ്പോൾ ലഭിക്കുന്നത് 7.61 ലക്ഷം രൂപയാണ്. ഇത് അത്ര വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന നിക്ഷേപമല്ല. ഇതേ 7% പലിശ നിരക്കിൽ എല്ലാ മാസവും 10,000 രൂപ വീതം നിക്ഷേപിച്ചു എന്നിരിക്കട്ടെ. 30 വർഷം കഴിയുമ്പോൾ 1.22 കോടി രൂപ കയ്യിൽ കിട്ടും. കഴിയുന്നത്ര നേരത്തെ നിക്ഷേപിച്ചു തുടങ്ങുക. ജോലി കിട്ടിയ ഉടനെ നിക്ഷേപം ആരംഭിക്കുന്നതൊക്കെ നല്ലതാണ്. ചെറിയ തുകയിൽ നിക്ഷേപിച്ചു തുടങ്ങാം.